ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്ന് ക്ലാസ് ഏവ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഏവ്സ് എന്ന് പറയുന്ന ഈ വിഭാഗത്തിൽ വരുന്നത് മുഴുവൻ പക്ഷികളാണ്. പക്ഷികളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പം അവർക്ക് തൂവലുകൾ ഉണ്ടാവും. ഈ തൂവലുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് പറക്കാനുള്ള എബിലിറ്റിയും വരുന്നത്. ഒരുവിധം എല്ലാ പക്ഷികളും പറക്കും. ചില പക്ഷികൾ, നമ്മുടെ ഒട്ടക പക്ഷി, അതുപോലെ തന്നെ കിവി, ഇങ്ങനെയുള്ള ചില പക്ഷികൾക്ക് എന്തിനുള്ള കഴിവില്ല, പറക്കാനുള്ള കഴിവ് ഒട്ടും തന്നെ ഇല്ല. പിന്നെ വളരെ കുറച്ച് പക്ഷികൾക്കാണെങ്കിൽ നന്നായിട്ടൊന്നും പറക്കാൻ പറ്റില്ലെങ്കിലും പേരിന് അവർക്ക് പറക്കാം. അപ്പം ഫെദേഴ്സ് തൂവല് പോലെ തന്നെ പക്ഷികൾക്കുള്ള മറ്റൊരു പ്രത്യേകതയാണെന്ത്, ബീക്ക് അല്ലെ കൊക്ക് എന്ന് പറയുന്ന സ്ട്രക്ചർ. അത് നമ്മുടെ പക്ഷികളിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് കൊക്ക്. അതുപോലെ തന്നെ അവരുടെ ഫോർ ലിമ്പുകൾ അല്ലെ, മുന്നിലുള്ള നമ്മുടെ കൈ പോലെ ഇരിക്കുന്ന സ്ട്രക്ചേഴ്സിന് പകരം നമ്മുടെ പക്ഷികളിൽ ഉള്ളത് എന്താണ്, ചിറകുകളാണ് അല്ലെ. അപ്പം വിങ്സ് ആയിട്ടാണ് അവരുടെ ഫോർ ലിമ്പുകൾ മോഡിഫൈ ചെയ്യപ്പെട്ടേക്കുന്നത്. സോ ഫോർ ലിംബ്സ് എന്തായിട്ട് മോഡിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്, വിങ്സ് ആയിട്ടാണ് മോഡിഫൈ ചെയ്യപ്പെട്ടത് ഫോർ ലിംബ്സ്, അത് ഓർമ്മയിൽ ഉണ്ടാവണം. ഇനി അവരുടെ പിൻകാലുകൾ, ഹൈൻ ലിംബ്സിൻ്റെ കേസ് എങ്ങനെയാണ്, ഹൈൻ ലിംബ്സ് കംപ്ലീറ്റ് ആയിട്ട് നമുക്കറിയാം സ്കെയിൽസ് വെച്ചിട്ട് കവേർഡ് ആണ്. ഇനി ഇത് വെച്ചിട്ട് അവരെന്ത് ചെയ്യും, അവർ നടക്കും, സ്വിം ചെയ്യും. നമ്മുടെ താറാവ് അതുപോലെ തന്നെ അരേനം പോലെയുള്ള ഓർഗാനിസംസിൽ ഈ പിൻകാലുകൾ വെച്ചിട്ടാണ് അവർ തുഴഞ്ഞിട്ട് അല്ലെ സ്വിമ്മ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്ലാസ്പിംഗ് അല്ലെ, ഈ മരത്തിൻ്റെ മുകളിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടി, അള്ളിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ പിൻകാലുകൾ മോഡിഫൈഡ് ആണ്. ഇവരുടെ സ്കിന്ന് പൊതുവേ ഡ്രൈ ആയിരിക്കും, പ്രത്യേകിച്ച് ഗ്ലാൻസ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഒരേ ഒരു ഗ്ലാൻഡ് മാത്രമേ ഇവരിൽ കാണുള്ളൂ, അതിനെ നമ്മൾ ഓയിൽ ഗ്ലാൻഡ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക, ഓയിൽ ഗ്ലാൻഡ്. ഇതെവിടെയാണ് കാണപ്പെടുന്നത്, ഇത് അവരുടെ ടെയിലിൻ്റെ അടുത്താണ് കാണപ്പെടുന്നത്, വാലിൻ്റെ അടുത്തായിട്ടാണ് ഉണ്ടാവുക. നമ്മുടെ കോഴികളിലൊക്കെ നമുക്ക് എളുപ്പം ഈ പറയുന്ന ഗ്ലാൻഡ് കാണാൻ പറ്റും. അവർ ഈ മഴയൊക്കെ നനഞ്ഞ് കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, ഈ ടെയിലിൻ്റെ അവിടെ ഉള്ള ആ ഒരു പോർഷൻ പൊക്കിയിട്ട് അവിടെ ഓയിൽ ഗ്ലാൻഡ് ഉണ്ട്. ആ ഓയിൽ ഗ്ലാൻഡിനെ കൊക്ക് കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് എല്ലാ ഭാഗത്തും അവരെന്ത് ചെയ്യും, ഈ പറയുന്ന ഓയിൽ സ്പ്രെഡ് ചെയ്യും നനയാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓയിൽ ഗ്ലാൻഡ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്, ബേസ് ഓഫ് ദ ടെയിലാണ്, അത് ഓർമ്മയിലുണ്ടാവണം. ഇവരുടെ എൻഡോസ്കെലിട്ടൺ എന്ന് പറയുന്നത് ഓസിഫൈഡ് ആണ്. ഓസിഫൈഡ് എന്ന് പറയുന്നത് ബോണിയാണ്, ബോൺ കൊണ്ടാണ് ഇത് നിർമ്മിതമായിരിക്കുന്നത്. ഇവരിൽ നമുക്ക് ലോങ് ബോൺസ് കാണാൻ പറ്റും. ആ ലോങ് ബോൺസ് ന്യൂമാറ്റിക് ആണ്. ന്യൂമാറ്റിക് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് എയർ അല്ലെ, എയർ കൊണ്ട് ഫിൽ ചെയ്യപ്പെട്ടേക്കുന്ന ബോണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ന്യൂമാറ്റിക് എന്ന് വിളിക്കുന്നത്. അത് ഇവരുടെ ലോങ് ബോൺസ് ആണ്. ന്യൂമാറ്റിക് എന്ന് പറയുന്നത് സംതിങ് വിച്ച് ഈസ് ഫിൽഡ് വിത്ത് എയർ, എയർ കൊണ്ട് നിറയ്ക്കപ്പെട്ടേക്കുന്ന ഒരു ഏരിയയ്ക്കാണ് നമ്മൾ ന്യൂമാറ്റിക് എന്ന് വിളിക്കുന്നത്. നമ്മുടെ പക്ഷികളുടെ ബോൺസ് എങ്ങനെയുള്ള ബോൺസ് ആണ്, ലോങ് ബോൺസ്, അത് ന്യൂമാറ്റിക് ആണ്. കാരണം അതിൻ്റെ അകത്ത് എന്തുണ്ട്, കുറേയധികം ക്യാവിറ്റീസ് ഉണ്ട്, അവിടെ ഫില്ല് ചെയ്യപ്പെട്ടേക്കുന്നതാണെങ്കിൽ എയർ ആണ്. ബേർഡ്സിലെ ഡൈജസ്റ്റീവ് ട്രാക്ട് അല്ലെ, അവരുടെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്ട് നമ്മൾ പരിശോധിക്കുമ്പം അവിടെ നമുക്ക് എക്സ്ട്രാ രണ്ട് ചേമ്പേഴ്സ് കാണാൻ പറ്റും, ക്രോപ്പ് അതുപോലെ തന്നെ ഗിസാർഡ്. ഏതൊക്കെയാണ്, ക്രോപ്പും ഗിസാർഡും. ബേർഡ്സിൽ ഹാർട്ട് വന്നിട്ട് ഫോർ ചേമ്പേർഡ് ആണ്, നാല് ചേമ്പർ ഉണ്ട്. നമ്മളെ പോലെ തന്നെ രണ്ട് ഏട്രിയവും രണ്ട് വെൻട്രിക്കിളും അടങ്ങിയതാണ് ബേർഡ്സിൻ്റെ ഹാർട്ട്. ഇവർ പോയിക്കിലോതേമസ് ഓർഗാനിസംസ് അല്ല, അതായത് ഇവർക്ക് എന്തുണ്ട്, കൃത്യമായിട്ടുള്ള ഒരു ഇൻറ്റേർണൽ ബോഡി ടെമ്പറേച്ചർ, കോൺസ്റ്റൻറ്റ് ഇൻറ്റേർണൽ ബോഡി ടെമ്പറേച്ചർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവരെ നമ്മൾ വിളിക്കുന്നതാണ് ഹോമിയോതേമസ്. എന്താ വിളിക്കുക, ഹോമിയോതേമസ് എന്ന് വിളിക്കും. അതായത് അവരെന്താണ്, അവർ വാം ബ്ലഡഡ് ഓർഗാനിസംസ് ആണ്. ഇവിടെ റെസ്പിറേഷൻ വന്നിട്ട് ലങ്സ് വഴിയാണ്, ഇവർക്ക് ലങ്സ് ഉണ്ട്, അത് വെച്ചിട്ടാണ് ഇവർ റെസ്പയർ ചെയ്യുന്നത്. ഇവിടെ ലങ്സിലാണെങ്കിൽ നമുക്ക് എന്തും കാണാൻ പറ്റും, എയർ സാക്സും കാണാൻ പറ്റും. അപ്പം അതും ഇവർക്ക് ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് കൊടുക്കുന്ന കാര്യമാണ്. സെക്സസ് സെപ്പറേറ്റ് ആണ്, നമുക്കറിയാം മെയിൽ ആൻഡ് ഫീമെയിൽ ബേർഡ്സ് ഉണ്ട്. സോ ദേ ആർ ഡൈഷസ് ഓർഗാനിസംസ്, മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗാനിസം സെപ്പറേറ്റ് ആണ്. ഫെർട്ടിലൈസേഷൻ ഇവരിൽ ഇൻറ്റേർണൽ ആണ്. നമുക്കറിയാം ബേർഡ്സ് വന്നിട്ട് എഗ് ലേയിങ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്, മുട്ട ഇടുന്ന ഓർഗാനിസംസ് ആണ്. സോ ദേ ആർ ഓവിപാരസ് ആൻഡ് ദർ ഫെർട്ടിലൈസേഷൻ ഇസ് ഇൻറ്റേർണൽ, ബോഡിക്ക് അകത്ത് വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്, ഇറ്റ് ഈസ് ഡയറക്റ്റ് അല്ല, ഇവർക്ക് ലാർവ എന്ന് പറയുന്ന സ്റ്റേജ് ഒന്നുമില്ല. കുട്ടികൾ വന്നിട്ട് പാരൻസിനെ പോലെ തന്നെയായിരിക്കും കാണാനുണ്ടാവുക. ഗൈസ്, ഇനി നമ്മൾ എക്സാമ്പിൾസ് ആണ് പഠിക്കാൻ പോകുന്നത്. ക്രോവസ് ക്രോ അല്ലെ, ക്രോവസ് ക്രോ കാക്ക, കൊളംബ പീജൺ, കൊളംബ പീജൺ പ്രാവ്, സിറ്റാക്യൂള പാരറ്റ്, സിറ്റാക്യൂള പാരറ്റ് തത്ത, ശ്രുതിയോ ഓസ്റ്റിച്ച്, ശ്രുതിയോ ഓസ്റ്റിച്ച് നമ്മുടെ ഒട്ടക പക്ഷി, പാവോ പീകോക്ക്, പാവോ പീകോക്ക്, ചെനോഡൈറ്റ്സ് പെൻക്വിൻ, ടെനോഡൈറ്റ്സ് പെൻക്വിൻ, നിയോഫ്രൺ വൾച്ചർ, നിയോഫ്രൺ വൾച്ചർ അല്ലെ കഴുകൻ. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷൻ യൂസ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.